ഹായ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഒരു കുഞ്ഞ് ക്രാഫ്റ്റാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പുൽക്കൂടാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നത് അപ്പോൾ നമുക്കൊരു അടിപൊളി പുൽക്കൂട് ചെയ്തെടുത്താൽ കുഞ്ഞു പുൽക്കൂട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇതുപോലത്തെ സോപ്പ് ബോക്സിലെ സോപ്പ് ബോക്സിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറകിൽ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ചു. അതിനുശേഷം എന്താ ഇതുപോലെയാണ് നമ്മുടെ ഇത് ഇരിക്കുന്നത് കേട്ടോ. വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇച്ചിരി കട്ടിയുള്ള കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ച് കൊടുത്തത്. ഫെവി ബോണ്ടിൽ ഒട്ടിച്ച് കൊടുത്തു. ഞാനിത് ക്യൂട്ടി സോപ്പില്ലേ അതിൻ്റെ കവറാണ്. അത് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ വിഗ്രഹവും ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ പയ്യെ പയ്യെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഇത് തന്നെ ഇടാമെന്ന്. അപ്പോൾ വിഗ്രഹവും ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പയ്യെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു പീസ് എക്സ്ട്രാ താഴെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അത് അവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഫെവി ബോണ്ടാക്കി കൊടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതവിടെ ഒട്ടിച്ച് കൊടുക്കണം, എന്നാലാണ് നമുക്ക് നല്ലതായിട്ട് ഇരിക്കുള്ളൂ. പിന്നെ ഇതുപോലത്തെ പേപ്പർ സ്ട്രിപ്സൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്യൂട്ടിയുടെ കാർഡ്ബോർഡില്ലേ സോപ്പ്, അതിന് ക്യൂട്ടിയുടെ സോപ്പ് കവറിൻ്റെ മുകളിലൊക്കെ ഒരു കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ചിട്ട് ഇതുപോലെ രണ്ട് സ്ക്വയർ പീസസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മുകൾക്കൂര പോലെ ഒട്ടിച്ചെടുക്കാം. ഇത് ഞാനൊരു ചാനൽ കണ്ട് ചെയ്തതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു ചാനൽ കണ്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലായിരുന്നു ഒരു സോപ്പ് ബോക്സിൻ്റെ കവർ വെച്ചാണ് ചെയ്തത്. പിന്നെ മാത്രമല്ല എൻ്റെ കയ്യിൽ അധികം കാർഡ്ബോർഡും ഇല്ല. അപ്പം ആകെ ഈ സോപ്പിൻ്റെ ബോക്സിൻ്റെ കവർ ഞാൻ രണ്ടെണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളത് വെച്ചാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫെവി ബോണ്ടിലാണ് ഒട്ടിച്ചത്. ഗ്ലൂ ഗണ്ണൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ എൻ്റെ കയ്യിൽ കാർഡ്ബോർഡ് ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇത്രയും ചെറുത് ചെയ്തത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാർഡ്ബോർഡ് തന്നെ ഒപ്പിക്കാൻ കുറച്ച് പാട് കിട്ടു. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് കാർഡ്ബോർഡിൽ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഐസ്ക്രീം സ്റ്റിക്ക്, പോപ്പ് സ്റ്റിക്സ്, അങ്ങനത്തെ പറഞ്ഞ സ്റ്റിക്സ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ആകെ 10-12 എണ്ണങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ അത് തീരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഈ കാർഡ്ബോർഡ് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇത് സോപ്പിൻ്റെ തന്നെ കൂടാണ് കേട്ടോ. അപ്പോൾ ഒട്ടിച്ച് കൊടുത്തു. പിന്നെ ഞാൻ ക്ലേ വെച്ചിട്ട് ഇതുപോലെ പെബിൾസ് പോലെ ചെയ്തെടുത്തു. ഇതിന് ഞാൻ പെയിൻറ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ക്ലേ ഉരുട്ടിയെടുക്കുക, ചെറിയ ബോളെടുത്ത് ഉരുട്ടിയെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ നമുക്ക് ഇതുപോലെ പെബിൾ പോലെ കിട്ടും. അത് എന്നിട്ട് 2-3 എണ്ണം വല്ലതും ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളൂ. ആദ്യം കുറേ ഒട്ടിച്ചു കിട്ടും, പിന്നീട് എനിക്ക് തന്നെ നമുക്ക് മാതാവിനെയും ഔസപിതാവിനെയും ഉണ്ണികൃഷ്ണനെ അല്ല ഉണ്ണികൃഷ്ണനും പോട്ടെ ഉണ്ണിയേശുവിനെയൊക്കെ വെക്കണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. കടയിൽ ഇതിന് നല്ല വിലയാണ്. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 കല്ലേ വെച്ചിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിയേശുവിനൊക്കെ വെക്കണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ആ ഒരു തടി പോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ഞാൻ ബ്രൗൺ കളർ കൊടുത്തു. തടിയായത് കാരണം ബ്രൗൺ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് അടിച്ചു കൊടുത്തു. അതിനുശേഷം ആ മോൾ ഭാഗത്ത് ചകിരി വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്താ കണ്ടോ, ചകിരി വെച്ച് ഫെവി ബോണ്ടിൽ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ താഴെയൊക്കെ ആയിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒട്ടിച്ചു കൊടുത്തു. അതിൻ്റെ വീഡിയോ ഉറപ്പായിട്ട് ഉടനെ തന്നെ ചെയ്യാം. പിന്നെ ഇതുണ്ടോ, ഞാൻ ഉണ്ണിയേശുവിനെയും അതുപോലെ തന്നെ ഔസേപിതാവിനെയും മാതാവിനെയും ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണ് ഒന്നും അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. കാരണം ഇത് ചെറുതായിട്ടല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്, ക്ലേയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല. അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് വേറെ പ്രത്യേകിച്ച് പെയിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് മുമ്പത്തെ 4 ക്രിസ്മസ് ക്രാഫ്റ്റും കാണാത്തവരുടെ കണ്ട് നോക്കുക, കാണാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുത്തൻ എപ്പിസോഡിലും മറ്റൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.